welcome back to my channel യുവർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അഞ്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മുൻ പരീക്ഷകളിൽ ഈ ക്വസ്റ്റ്യൻസ് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം ആദ്യത്തെ ചോദ്യം നോക്കാം റൈറ്റ് എച്ച് ടി എം എൽ കോഡ് കോഡ് ടു ഡിസ്പ്ലേ ഡിസ്പ്ലേ ഇത് ചെയ്യാനുള്ള എച്ച് ടി എം എൽ അതായത് നോക്കിയേ എ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നത് നമുക്ക് എഴുതണം അപ്പൊ അതിന് വേണ്ടിട്ട് നോർമൽ ആയിട്ട് എന്താ എ പ്ലസ് ബി എന്നുള്ളത് ബ്രാക്കറ്റിൽ എഴുതുന്നു ദെൻ ഓൾ സ്ക്വയർ ടു ഇടണമല്ലോ ആ ടൂ എന്നത് സുപ്പീരിയറാണ് ആണല്ലേ മുകളിലേക്ക് പോകണം അതിന് എസ് യു പി എന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യണം എന്നിട്ട് ടു ആ എസ് യു പി ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടു അതിനുശേഷം പിന്നെ ഈക്വൽ ടു ആണ് പിന്നെ എന്തുണ്ട് ഇതാ ഇവിടെ എ ഉണ്ട് എയും നമ്മൾ എഴുതി അതിനുശേഷം മുകളിൽ എ സ്ക്വയർ ഉണ്ടല്ലോ അതും സുപ്പീരിയർ വന്ന അപ്പോൾ എസ് യു പി എന്ന ടാഗിൻ്റെ ഉള്ളിൽ ടു ടുവിന് നമ്മൾ ക്ലോസ് ചെയ്തു ദെൻ പിന്നെ എന്താ ഉള്ളത് ഇതാ ഇവിടെ പ്ലസ് ടു എ ബി പ്ലസ് ബി വരെ അങ്ങനെ എഴുതാം അല്ലേ പ്ലസ് ടു എ ബി പ്ലസ് ബി വരെ അങ്ങനെ തന്നെ എന്നിട്ട് ബിയുടെ മുകളിൽ ഇവിടെ ടു വരാ വരുന്നതുകൊണ്ട് എസ് യു പി എന്ന ടാഗിൻ്റെ ഉള്ളിൽ ടുവിനെ നമ്മൾ ക്ലോസ് ചെയ്തു ഓക്കെ അങ്ങനെ എഴുതിയാലാണ് നമുക്ക് എന്ത് കിട്ടുക ഇങ്ങനെ നമുക്ക് ആ ഒരു എസ് ടി എം എൽ കോഡിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ദെൻ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത് അടുത്ത് ചോദിച്ചിരിക്കുന്നത് കോപ്പി റൈറ്റ് അറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത് നമുക്ക് എസ് ടി എം എൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഈ കോപ്പി റേറ്റ് സീന് നമുക്ക് ആ ഒരു റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആൻഡ് കോപ്പി സെമി കോളന് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും ദിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓക്കെ സോ അത് ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വെബ് ഡിസൈനിങ്ങിൽ നിന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം നോക്കാം നെയിം ത്രീ എസെൻഷ്യൽ ടാഗ്സ് ഫോർ ക്രിയേറ്റിംഗ് ആ ടേബിൾ ഇൻ എച്ച് എം എൽ ആൻഡ് റൈ ദ പേർപ്പസ് ഓഫ് ഈ ടാഗ് എച്ച് ടി എം എൽ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൂന്ന് എസെൻഷ്യൽ ടാഗുകൾ എന്ന് വെച്ചാൽ ഒന്ന് ടേബിൾ ആണ് ടാബിൾ ടാഗ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എസ് ടി എമ്മിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ട് ടി ആർ ടാഗ് ആണ് ടി ആർ എന്നാൽ ടേബിൾ റോ ടേബിൾ റോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പിന്നെ എന്താണ് ടി ഡി ഉണ്ട് ടേബിൾ ഡേറ്റ ഡേറ്റ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എഴുതുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റിങ് ടേബിൾ കോളം ഓർ സെല്ലിന് എച്ച് ടി എം എൽ എച്ച് എം എൽ സെല് നമ്മൾ ടേബിൾ ഡേറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ എന്തുണ്ട് ടബിൾ ഹെഡിങ് ഉണ്ട് ഏതെങ്കിലും മൂന്നെണ്ണം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ് അടുത്തത് റൈറ്റ് എച്ച് ടി എം എൽ കോഡ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ് ലിസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ അപ്പോൾ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മെമ്മറി ഡിവൈസിന് ലിസ്റ്റ് ഇല്ലല്ലോ ജസ്റ്റ് എഴുതിയിട്ടുള്ളൂ അപ്പോൾ മെമ്മറി ഡിവൈസ് അങ്ങനെ തന്നെ എഴുതാം ദെൻ ഈ അഞ്ചാമത്തേത് മുതലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ അതൊരു ഓർഡേർഡ് ലിസ്റ്റാണ് അല്ലേ സോ ഓഡേർഡ് ലിസ്റ്റ് ആണ് സോ ഒ എല് അതിൽ തന്നെ അത് അഞ്ചിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം ടൈപ്പ് ഈക്വൽ എന്ത് ചെയ്യുക നമ്മൾ ഡബിൾ കോളത്തിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക അഞ്ചിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഇതെന്താണ് റോമൺ നമ്പേഴ്സല്ലേ അപ്പോൾ ഐ എന്ന് കൊടുക്കുക എന്നിട്ട് സ്റ്റാർട്ട് വാല്യൂ കൊടുക്കുക സ്റ്റാർട്ട് വാല്യൂ എത്രയാണ് അഞ്ചിൽ നിന്നാണ് അപ്പോൾ അഞ്ച് എന്നുള്ളത് ഡബിൾ കോളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കുക ദെൻ ആ ടാഗ് ക്ലോസ് ചെയ്യാം അതുകൊണ്ട് ഇത്ര എഴുതണം ഓക്കെ ഓർഡേർഡ് ലിസ്റ്റ് ആണ് രണ്ട് അഞ്ച് മുതലാണ് തുടങ്ങുന്നത് താഴെ താഴേക്ക് നമ്മൾ എന്ത് ചെയ്യുക ആദ്യത്തെ ലൈൻ എന്താണ് രജിസ്റ്റേഴ്സ് ആണ് അതാ എഴുതുന്നു അതാ ക്ലോസ് ചെയ്യുന്നു രണ്ടാമത്തെ ലൈൻ ക്യാഷ് മൂന്നാമത്തെ ലൈൻ റാം നാലാമത്തെ ലൈൻ ഹാർഡ് ഡിസ്ക് എന്നിട്ട് ഓർഡേർഡ് ലിസ്റ്റ് എന്ത് ചെയ്യുക ക്ലോസ് ചെയ്യാം ഓക്കെ ഇങ്ങനെയാണ് ഈ എച്ച് ടി എമ്മിൽ കോഡ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് നമ്മൾ ദെൻ കമ്പയർ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റഫറൻസ് മെത്തേഡ് ഈ രണ്ടെണ്ണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഫറൻസ് നമുക്ക് ചോദിക്കും സോ കോൾ ബൈ വാല്യൂ മതേഡിൻ്റെ പ്രത്യേകത എന്താ ബൈ വാല്യൂ മെത്തേഡിൽ വേരിയബിൾസ് കോൺസ്റ്റൻസ് എക്സ്പ്രഷനൊക്കെ നമുക്ക് ആക്ച്വൽ ആർഗ്യുമെൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ കോൾ ബൈ റഫറൻസിൽ നമുക്ക് വേരിയബിൾസ് മാത്രമാണ് ആക്ച്വൽ ആർഗ്യൂമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ദെൻ കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ആക്ച്വൽ ആർഗ്യുമെൻ്റ്സിലെ വാല്യൂ ആണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സിലേക്ക് ആർ കോപ്പി ടു ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് കോൾബൈ റെഫറൻസിലോ ആക്ച്വൽ ആർഗ്യുമെൻ്റ് വാല്യൂ അല്ല അതിൻ്റെ മെമ്മറി അഡ്രസ്സാണ് ഫോർമൽ ആർഗ്യുമെൻസുമായിട്ട് ഷെയർ ചെയ്യുന്നത് ദെൻ ചേഞ്ചസ് ഇൻ ദ ഫോമൽ ആർഗ്യുമെൻറ്റ്സ് ഫോമൽ ആർഗ്യുമെൻ്റ്സിൽ വരുന്ന ചേഞ്ചസ് നോട്ട് റിഫ്ലക്റ്റഡ് ആക്ച്വൽ ആർഗ്യുമെൻ്റിൽ റിഫ്ലക്റ്റ് ആകുന്നില്ല പക്ഷേ കോൾ ബൈ റഫറൻസിൽ ഫോർമൽ ആർഗ്യുമെൻ്റ്സിൽ വരുന്ന ചേഞ്ചസ് ആക്ച്വൽ ആർഗ്യുമെൻസിൽ റിഫ്ലക്റ്റ് ആകുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹൗ ക്യാൻ വി ഇനീഷ്യലൈസ് ആൻഡ് അറേ ഇൻറ്റീജർ അറേ ഇൻറ്റീജർ അറേ നമുക്ക് എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം എക്സാമ്പിൾ കൊടുക്കാം സോ എങ്ങനെ നമുക്ക് ബിസിനസ് സ്റ്റഡീസ് പോലെയല്ല കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കറക്റ്റ് ആ ഒരു ഫാക്റ്റ് മാത്രം എഴുതിയാൽ മതി പോയിന്റ് മാത്രം എഴുതിയാൽ മതി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കില്ല അപ്പോൾ കറക്റ്റ് പോയിന്റ് എഴുതിയാൽ മതി സോ വി ക്യാൻ ഇനീഷ്യലൈസ് ആൻഡ് ഇൻറ്റീജർ അറേ ബൈ യൂസിങ് അസൈൻറ്റ് ഓപ്പറേറ്റർ അല്ലേ അസൈൻമെന്റ് ഓപ്പറേറ്ററും ആൻഡ് ദ വാല്യൂസ് എൻക്ലോസ്ഡിൻ എ കേളി ബ്രേസസ് കേളി ബ്രൈസസിൻ്റെ ഉള്ളിൽ വാല്യൂസ് കൊടുത്തോണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അറേ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് എക്സാമ്പിൾ ഇൻഡ് എ എന്നിട്ട് ദാ എ എന്ന് പറയുന്ന അറേ അറയാണല്ലോ അറയിൽ നമ്മൾ കേളി ബ്രൈസസിൽ ദാ ടെൻ ട്വൻറ്റി തേർട്ടി ഫോർട്ടി എന്ന് പറഞ്ഞാൽ അതായത് അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളതിലേക്ക് വാല്യൂ കൊടുക്കുന്നതാണ് അതാണ് ഇനീഷ്യലൈസേഷൻ സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഇൻറ്റീച്ചർ അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ പരീക്ഷയിലേക്ക് ആവശ്യമുള്ളതാണ് വീഡിയോ ഹെൽപ്ഫുള്ളായോന്ന് താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള ആൻസർ ടു ദ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കേട്ടോ താങ്ക്